വിദ്യാർത്ഥികൾക്കായുള്ള ഇന്നോവേഷൻ കാർബൺ ന്യൂട്രൽ ജീവിതശൈലി പരിശീലന പരിപാടി ഒക്ടോബർ 10 ആലപ്പുഴയിൽ നടന്നു. ശാസ്ത്ര പരിസ്ഥിതി ഊർജ്ജ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗ്രീൻ എനർജി ഫോറം, ആലപ്പുഴ സെന്റ് ജോസഫ് വുമൻസ് കോളേജ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് IAS ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളിലെ ജന്മസിദ്ധമായ ജിജ്ഞാസയും പ്രതിബന്ധങ്ങൾ മറികടക്കാനുള്ള വാസനയും വികസിപ്പിക്കുക, അപരിചിതങ്ങളായ പൊതുപ്രശ്നങ്ങളും അവസ്ഥയും മറികടക്കാനുള്ള വഴികൾ തേടുക തുടങ്ങിയവയാണ് പരിശീലന പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാർബൺ ന്യൂട്രൽ ലിവിങ്ങിനെ പറ്റി വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു അവയർനെസ് പ്രോഗ്രാം നടത്താമെന്നുള്ളത്. കൂടെ ഞങ്ങളുടെ കൂടെ സെൻറ് ജോസഫ് കോളേജ് വുമൺ ഉണ്ട്. ആ കോളേജിനകത്തുനിന്നുള്ള യങ് ഇന്നോവേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞുള്ള VIP ഉണ്ട്. നേച്ചേഴ്സ് ഗ്രീൻ ഗാർഡിയൻ ഫൗണ്ടേഷൻ എന്നുള്ളൊരു മറ്റൊരു NGO ഉണ്ട്. ലക്ഷ്യം വിദ്യാർത്ഥികളുടെ ഇടയിൽ ശാസ്ത്രാവബോധം വളർത്തുന്നതോടൊപ്പം കാർബൺ ന്യൂട്രൽ ലിവിങ്ങിന് തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ് കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പല രൂപത്തിൽ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. നെറ്റ് സീറോ കാർബൺ, സീറോ കാർബൺ, കാർബൺ ന്യൂട്രാലിറ്റി എന്ന പല രീതിയിൽ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. കേരള സംസ്ഥാനം 2050 ആകുമ്പോഴേക്കും കേരളം നെറ്റ് സീറോ കാർബൺ ആവണമെന്ന് പ്രഖ്യാപിക്കുകയും നവകേരള മിഷൻ എന്ന പ്രവർത്തനത്തോടെ ആ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും മതിയാവില്ല നാം കാർബൺ ന്യൂട്രലാവണമെങ്കിൽ. നാം ഓരോരുത്തരും അവരുടെ കഴിവും അവരുടെ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ഈ സമൂഹത്തെ മൊത്തം കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ നമുക്ക് എന്താണ് കാർബൺ ന്യൂട്രാലിറ്റി എന്നും എങ്ങനെയാണ് നാം അവിടേക്ക് എത്തേണ്ടതെന്നും എത്തിയില്ലെങ്കിൽ നാം വിദൂര ഭാവിയിലില്ലാതെ നാം അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളുടെ തീക്ഷ്ണത ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയും. വരുന്ന 10-ാം തീയതി സെൻറ്റ് ജോസഫ് കോളേജിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട കലക്ടറാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ നയിച്ചിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കും. പിന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞപോലെ ദാമോദരൻ സാറ്, ജയരാം സാറ്, രത്നകുമാർ സാറ്, പിന്നെ ഞാൻ, അങ്ങനെ കുറച്ച് പേരായിരിക്കും ഇതിനെ ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ നയിക്കുന്നത്.